വാഹനം ഉപയോഗിക്കുന്ന എല്ലാവരും തന്നെ ഫ്യുവൽ സ്റ്റേഷനിലേക്ക് പോകാറുണ്ട്, പെട്രോൾ അടിക്കാറുണ്ട്, ഡീസൽ അടിക്കാറുണ്ട്. എന്നാൽ ഫ്യുവൽ ഫിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഫ്യുവൽ ഫിൽ ചെയ്യുമ്പോൾ അറിയാതെ അത് മാറിപ്പോയി കഴിഞ്ഞാൽ, പെട്രോളിന് പകരം ഡീസലോ ഡീസലിന് പകരം പെട്രോളോ ഫിൽ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക? നമ്മൾ അടുത്തിടെ തന്നെ ഒരു പോസ്റ്റ് വായിക്കുന്നുണ്ടായി, ഒരാൾ ഒരു ഫ്യുവൽ സ്റ്റേഷനിൽ പെട്രോൾ ടാങ്കിൽ അറിയാതെ തന്നെ ഡീസൽ ഒഴിക്കുകയും എന്നാൽ ആരെയും വിളിച്ചു ചോദിച്ചപ്പോൾ അതിൽ ഫുൾ ടാങ്കിൽ പെട്രോൾ ഒഴിച്ചാൽ പ്രശ്നം സോൾവ് ആകും എന്ന് പറഞ്ഞുകൊണ്ട് ഫുൾ ടാങ്ക് പെട്രോൾ ഒഴിക്കുകയും ആ ഫുൾ ടാങ്കിൽ പെട്രോൾ നമ്മുടെ ഫ്യുവൽ സ്റ്റേഷൻ്റെ ഉടമ ഫ്രീ ആയി നൽകുകയും ചെയ്തു എന്നൊരു സ്റ്റോറി നമ്മൾ വായിക്കുകയുണ്ടായി, അത് വൈറലാകുകയുണ്ടായി. എന്നാൽ ഇത് എത്രത്തോളം അഡ്വൈസബിൾ ആണ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത്തരം വീഡിയോകൾ വീണ്ടും കാണാൻ താല്പര്യമുള്ളവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്യുവൽ ഫിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏതാനും കുറച്ച് കാര്യങ്ങളെ പറ്റി പറഞ്ഞ് നമ്മൾ തുടങ്ങാം. നമ്പർ വൺ, നമ്മൾ ഫ്യുവൽ ഒരു ഹാഫ് ടാങ്കിൽ താഴെ എത്തുമ്പോൾ തന്നെ നമ്മൾ റീഫ്യുവൽ ചെയ്യുവാൻ ശ്രമിക്കുക. നമ്മൾ ഫ്യുവൽ ടാങ്കിൻ്റെ എം ഡിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും അതിൻ്റെ അടിയിലുള്ള സെഡിമെൻസ് ഒക്കെ ആയിട്ട് മിക്സ് ചെയ്യാനും ഫ്യുവൽ ടാങ്കിൽ നിന്ന് പമ്പ് അതിനെ സെഡിമെൻസ് അടക്കം വലിച്ചെടുക്കുവാനും അത് നമ്മുടെ എഞ്ചിനിലേക്ക് കടക്കാനും അത് എഞ്ചിൻ ഡാമേജ് ഉണ്ടാക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഫ്യുവൽ ഒരു ഹാഫ് ടാങ്കിന് അടുത്തെത്തുമ്പോൾ മാക്സിമം റീഫ്യുവൽ ചെയ്യുവാൻ ശ്രദ്ധിക്കുക. നമ്പർ ടു, ചൂടുള്ള സമയങ്ങളിൽ ഫ്യുവൽ എക്സ്പാൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഫ്യുവൽ ഫിൽ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സമയം മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് ആണ്. നമ്പർ ത്രീ, ഫ്യുവൽ ഫിൽ ചെയ്യുന്ന സമയത്ത് എൻജിൻ സ്റ്റാർട്ട് ചെയ്തിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. ഇത് പറയാനുള്ള കാര്യം, വാഹനം സ്റ്റാർട്ട് ചെയ്ത് ഇരിക്കുമ്പോഴുള്ള സ്റ്റാർട്ടിംഗ് ഇലക്ട്രിസിറ്റി ഒരു പക്ഷേ ഒരു സ്പാർക്കിന് കാരണമാകാനും അതൊരു വലിയ തീപിടുത്തത്തിലേക്ക് നയിക്കാനും സാധ്യതയുള്ളത് കൊണ്ടാണ് ഒരിക്കലും വാഹനം സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഫ്യുവൽ ഫിൽ ചെയ്ത് എന്ന് പറയുന്നത്. ഫ്യുവൽ ഫിൽ ചെയ്യുമ്പോൾ ഫോൺ യൂസ് ചെയ്യരുത് എന്ന് പറയുന്നതിനുള്ള കാരണവും ഇത് തന്നെയാണ്. നമുക്കറിയാം ഫ്യുവൽ സ്റ്റേഷനിൽ ഫ്യുവൽ സ്റ്റോർ ചെയ്യണത് നമ്മൾ ഭൂമിക്കടിയിലുള്ള കുറച്ച് അറകളിലായിരിക്കും. തീർച്ചയായും ഒരു ഫ്യുവൽ വീണ്ടും വന്ന് ഫിൽ ചെയ്യുന്ന സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്യുവൽ താഴേക്ക് എത്തുമ്പോഴാണ് വീണ്ടും വന്ന് ഒരു ഫ്യുവൽ ടാങ്കർ വന്നിട്ട് ഇതിലേക്ക് ഫിൽ ചെയ്യണം. ഈ സമയത്ത് ടാങ്കറിൽ നിന്ന് ശക്തിയായി ഈ ഫ്യുവൽ ഈ അറകളിലേക്ക് ഫ്യുവൽ വീഴുന്ന സമയത്ത് ഇതിന് അടിയിലുണ്ടാകുന്ന ഈ സെഡിമെൻസ് എല്ലാം കൂടെ ഈ പെട്രോളിൽ മിക്സ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതേ സമയം തന്നെ നമ്മൾ നമ്മുടെ വാഹനത്തിലേക്ക് ഫ്യുവൽ ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ ചെളിയും അഴുക്കും എല്ലാം കൂടെ ഫ്യുവൽ പെട്രോളിൽ മിക്സായിട്ട് അതാണ് നമ്മളുടെ വാഹനത്തിലേക്ക് ഫിൽ ചെയ്യുകയും അത് നമ്മളുടെ എൻജിൻ പാർട്സിന് ഡാമേജ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്യുവൽ സ്റ്റേഷനിലേക്ക് ഫ്യുവൽ എത്തുന്ന അതേ സമയത്ത് നമ്മളുടെ വാഹനത്തിൽ നമ്മൾ ഫ്യുവൽ ഫിൽ ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. ഇനി ഫ്യുവൽ ഫിൽ ചെയ്യുമ്പോൾ പെട്രോളിന് പകരം ഡീസലോ ഡീസലിന് പകരം പെട്രോളോ ഒഴിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ഇനി നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ആദ്യം പെട്രോളിന് പകരം ഡീസൽ ഒഴിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളത്. നോർമലി പെട്രോൾ ടാങ്കിൻ്റെ ക്യാപ്പ് അല്ലെങ്കിൽ ആ ഹോളിൻ്റെ വലിപ്പം നമ്മുടെ പെട്രോൾ നോസലിൻ്റെ വലിപ്പവും ഏകദേശം സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് ഡീസലിനെ അപേക്ഷിച്ച് ചെറുതായിരിക്കും. ഇതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ഡീസലിൻ്റെ നോസൽ കൊണ്ട് നമ്മുടെ പെട്രോൾ ടാങ്കിലേക്ക് ഫില്ല് ചെയ്യുവാനുള്ള സാധ്യത വളരെ അപൂർവമാണ്. ഇനി അറിയാതെ ഡീസൽ ടാങ്ക് പെട്രോൾ ടാങ്കിൽ നമ്മൾ അല്പം ഡീസൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ തന്നെ കാണുകയാണെങ്കിൽ വാഹനം എത്രയും പെട്ടെന്ന് ടോ ചെയ്ത് ഒരു അടുത്ത വർക്ക്ഷോപ്പിലേക്ക് എത്തിക്കുക, എന്നിട്ട് ടാങ്ക് അഴിച്ച് ക്ലീൻ ചെയ്തിട്ട് വീണ്ടും പുതിയ പെട്രോൾ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വാഹനം ഓടിച്ചുകൊണ്ട് പോകാവുന്നതാണ്. ഇനി കുറച്ച് ഓടിയ ശേഷമാണ് നമ്മളിത് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ ടോ ചെയ്ത് വാഹനം വർക്ക്ഷോപ്പിലെത്തിയ ശേഷം ടാങ്ക് അഴിച്ച് ക്ലീൻ ചെയ്യുക, അതുപോലെ തന്നെ ഫ്യുവൽ ലൈൻ ഈ പെട്രോൾ ലൈൻസ് ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുക, പെട്രോൾ ഫിൽട്ടർ മാറാൻ ശ്രദ്ധിക്കുക. ഇത് മാറിയ ശേഷം വീണ്ടും നമ്മൾ പെട്രോൾ ഒഴിച്ച് വാഹനം സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചുകൊണ്ട് പോകാവുന്നതാണ്. ഇനി അടുത്തത് ഡീസൽ ടാങ്കിൽ പെട്രോൾ ഒഴിച്ചാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ്. നമ്മളുടെ ഡീസൽ എഞ്ചിൻ്റെ ഒരു പ്രത്യേകതയാണ് അത് ലൂബ്രിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഡീസൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെ ഡീസലിന് പകരം പെട്രോൾ എത്തിക്കഴിഞ്ഞാൽ അവിടെ ലൂബ്രിക്കേഷൻ കുറയുകയും അത് എൻജിൻ പാർട്സിൻ്റെ ഡാമേജിന് കാരണമാവുകയും ചെയ്യുന്നു. ഇതുകൊണ്ട് തന്നെ ഡീസലിന് പകരം പെട്രോൾ ഒഴിക്കുന്നത് കൂടുതൽ ഡേഞ്ചറസ് ആയ കാര്യമാണ്. ഡീസൽ ടാങ്കിൽ അറിയാതെ പെട്രോൾ ഒഴിക്കുന്നത് നമ്മൾ അപ്പോൾ തന്നെ ശ്രദ്ധയിൽപ്പെട്ടാൽ അവിടെ വെച്ച് തന്നെ ടാങ്ക് അഴിച്ച് ക്ലീൻ ചെയ്ത് നമ്മൾക്ക് പുതിയ ഡീസൽ ഒഴിച്ച് നമ്മൾ യാത്ര തുടരാവുന്നതാണ്.
എന്നാൽ നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ഓടിയ ശേഷമാണ് ഇത് കാണുന്നതെങ്കിൽ തീർച്ചയായും അതിൻ്റെ ഫ്യൂൽ ടാങ്ക് ഫ്യൂൽ ലൈൻസ് ഒക്കെ അഴിച്ച് ക്ലീൻ ചെയ്ത ശേഷം നമ്മൾ പുതിയ ഡീസൽ ഒഴിച്ച് ഡീസൽ ഫിൽട്ടർ മാറിയ ശേഷം നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. വാഹനം സ്റ്റാർട്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്ത് വീണ്ടും പോകാവുന്നതാണ്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ വാഹനം സ്റ്റാർട്ടാവാനുള്ള സാധ്യതയില്ല. കാരണം ഇത് എഞ്ചിൻ്റെ ഭാഗങ്ങളിലേക്ക് കടന്ന് എഞ്ചിൻ്റെ ലൂബ്രിക്കേഷനെ എഫക്റ്റ് ചെയ്ത് എഞ്ചിൻ പാർട്സിന് ഡാമേജ് വരുത്തിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷേ ഈ വാഹനം സ്റ്റാർട്ടാവാൻ സാധ്യത കുറവാണ്, അല്ലെങ്കിൽ മിസ്സിങ് കാണിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മളുടെ വാഹനം വർക്ക്ഷോപ്പിൽ അത് റിപ്പയർ ചെയ്ത് എടുക്കേണ്ടി വരും. അതിൻ്റെ കോസ്റ്റ് എഞ്ചിൻ്റെ പാർട്സിന് എന്തൊക്കെ ഡാമേജ് ഉണ്ട് എന്നതിനെ അപേക്ഷിച്ച് ആയിരിക്കും. അതുകൊണ്ട് തന്നെ പെട്രോൾ ടാങ്കിനെ അപേക്ഷിച്ച് ഡീസൽ ടാങ്കിൽ ഫ്യൂല് ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ മാറിപ്പോയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. ഫ്യൂല് ഫില്ല് ചെയ്യുമ്പോൾ അറിയാതെ പെട്രോളിന് പകരം കുറച്ച് ഡീസൽ ഒഴിച്ചാൽ ഫുൾ ടാങ്ക് പെട്രോൾ ഒഴിച്ച് വാഹനം ഓടിച്ചു പോകാം എന്ന ഒരു അഡ്വൈസിനെ പറ്റി നമ്മൾ ആദ്യം പറയുകയുണ്ടായി. നമ്മൾ ഒഴിക്കുന്ന ഡീസലിൻ്റെ അളവ് പെട്രോൾ ടാങ്കിൻ്റെ 5% താഴെയാണെങ്കിൽ മാത്രം നമുക്ക് ഇതൊന്ന് ശ്രമിച്ചു നോക്കാവുന്നതാണ്. ഒരിക്കലും അത് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയർ അല്ല. ഇങ്ങനെ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ 5% താഴെയാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ഇത് ചെയ്ത് നോക്കാവുന്നതാണ്. എന്നാൽ നമ്മൾ ഒഴിച്ച ഡീസൽ 5% മുകളിലാണെങ്കിൽ ഒരിക്കലും ബാക്കി ഫുൾ ടാങ്ക് പെട്രോൾ ഒഴിച്ച് നമ്മൾ യാത്ര തുടരാൻ ശ്രമിക്കരുത്. തീർച്ചയായും ടാങ്ക് അഴിച്ച് ക്ലീൻ ചെയ്ത ശേഷം മാത്രം യാത്ര തുടരാൻ ശ്രദ്ധിക്കുക. ഫ്യൂവൽ ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏതാനും കാര്യങ്ങളെ പറ്റിയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത്തരം വീഡിയോകൾ വീണ്ടും കാണാൻ താല്പര്യമുള്ളവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക് ഫോർ വാച്ചിങ്. ബൈ ബൈ.